മലയാളികൾക്ക് ബാക്കി വയ്ക്കാൻ കഴിയാത്ത ഒരു വലിയ നഷ്ടം തന്നെയാണ് കെ പി സി ലളിത എന്ന അഭിനേത്രി സൃഷ്ടിച്ചത് നേരത്തെ തന്നെ കരൾ രോഗവുമായി ചികിത്സയിലായിരുന്നെങ്കിലും പിന്നീട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് താരം മകൻ സിദ്ധാർത്ഥൻ്റെ വീട്ടിൽ വെച്ച് മരണമടയുന്നത് നിരവധി താരങ്ങളും അതുപോലെ തന്നെ താരസുഹൃത്തുക്കളും ആരാധകരും ഒക്കെ തന്നെ കെ പി സി ലളിതയുടെ ഭൗതിക ശരീരം ഒന്ന് അവസാനമായി കാണാൻ അവിടേക്ക് ഒഴുകിയെത്തിയിരുന്നു അതിനുശേഷം പിന്നീട് കെ പി സി ലളിതയുടെ മൃതശരീരം പിന്നീട് പൊതുദർശനത്തിന് വയ്ക്കുകയും അതിനുശേഷം താരത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വസതിയായ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നു ഓർമ്മയിൽ തന്നെയാണ് കെ പി എസ് ലളിത ഇപ്പോൾ അന്ത്യവിശ്രമം നടത്തുന്നതും കെ പി എസ് ലളിത മാത്രമല്ല ഭർത്താവായ ഭരതനും ഇവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട് മുൻപ് ഭരതൻ ചെന്നൈയിലൊരു മണിമാളികയൊക്കെ പണിഞ്ഞിരുന്നെങ്കിലും കടത്തിനു മേൽ കടമായി പിന്നീട് ഇവരുടെ ജീവിതം ഒരു വലിയ കുഴിയിലേക്ക് തന്നെ വീഴുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അത്രയധികം കടവും ബാധ്യതകളും ഉണ്ടാക്കി വച്ചിട്ടാണ് ഭരതൻ എന്ന സംവിധായകനും യാത്രയായത് അതിനുശേഷം സിനിമയിലും മറ്റും കെ പി സി ലളിത കഠിന പ്രയത്നം ചെയ്തിരുന്നു ജീവിതത്തിലെ കടബാധ്യതകൾ തീർക്കാനായി ഇതിനിടയ്ക്ക് മകൻ സിദ്ധാർത്ഥന ഒരു ആക്സിഡൻറ്റ് കൂടി വന്നതോടുകൂടി ഇവരുടെ ജീവിതം വീണ്ടും ഇരുട്ടിലേക്ക് വീണു ഇത്രയും വർഷം സിനിമയിൽ അഭിനയിച്ചിട്ടും എന്തുകൊണ്ടാണ് കെ പി സി ലളിതയ്ക്ക് കയ്യിൽ സമ്പാദ്യങ്ങളൊന്നും ഇല്ലാത്തതെന്ന് എല്ലാ പേരും ചോദിച്ചിരുന്നു അത്രയധികം കടബാധ്യതകളും ബുദ്ധിമുട്ടുകളും ഉണ്ടായപ്പോൾ സിനിമയിൽ നിന്ന് ലഭിച്ച എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ സമ്പാദ്യങ്ങളും ഈ കഷ്ടപ്പാടിന് വേണ്ടി ആ അമ്മ ചിലവഴിച്ചു എന്നാൽ ആ അമ്മ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ആകെ സമ്പാദിച്ചത് എന്ന് പറയുന്നത് ഓർമ്മ എന്ന ഒരു വീട് മാത്രമാണ് ഭരതന്റെ നാട്ടിൽ തന്നെയാണ് കെ പി എസ് ലളിത ഓർമ്മ എന്ന വീട് വെച്ചതും ഭരതൻ ഉറങ്ങുന്ന മണ്ണിൽ കെ പി എസ് ലളിതയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വസതി തന്നെയായിരുന്നു ഓർമ്മ എന്നും പലപ്പോഴും കെ പി എസ് ലളിതയുടെ എന്ത് കാര്യം വന്നാലും ഓർമ്മ എന്ന വസതിയും ചർച്ച ചെയ്യപ്പെടുമായിരുന്നു ഇപ്പോൾ അന്ത്യവിശ്രമം ചെയ്യുന്നതും ഓർമ്മയിൽ ഭരതനോട് ഒപ്പം തന്നെയാണ് അതിൻ്റെ ചിത്രങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതും കെ പി എ സി ലളിത അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് സിദ്ധാർത്ഥ് എന്നും വന്ന് വിളക്ക് കൊടുത്താറുണ്ട് അമ്മയെ ഇപ്പോഴും കരഞ്ഞുകൊണ്ടല്ലാതെ അമ്മയുടെ മുഖത്തേക്ക് അല്ലെങ്കിൽ അമ്മ ഉറങ്ങുന്ന ആ ഒരു മണ്ണിലേക്ക് എത്താൻ സിദ്ധാർത്ഥിന് കഴിയാറില്ല അത്രയധികം പ്രിയം തന്നെയായിരുന്നു മകനും മകളായ ശ്രീകുട്ടിക്കും കെ പി സി ലളിത എന്ന അമ്മ അതുപോലെ തന്നെയാണ് മലയാള പ്രേക്ഷകർക്കും എല്ലാ പേർക്കും കെ പി സി ലളിത ഇപ്പോൾ കെ പി സി ലളിത ഉറങ്ങുന്ന ഓർമ്മയിലെ ആ മണ്ണിലേക്ക് നോക്കുമ്പോൾ കണ്ണീർ അല്ലാതെ നോക്കുവാൻ കഴിയുന്നില്ല എന്നാണ് കെ പി എസ് ആരാധകരും പറയുന്നത്